ഭഗവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മഹത്തായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അവരുടെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖായ അദ്മുഹു ഫതാബ മിൻ തൈബിഹിന്ന അൽഖാഉ വലകും. നഫ്സി ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു. فيه اللفاف وفيه الجود والكرم. هو الحبيب الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا. مني السلام عليكم أجر القلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. خيركم من تعلم القرآن وعلمه. رواه البخاري. صدق رسول الله. علماء كرام, സഹോദരന്മാരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരെ, അള്ളാഹു നാം ചെയ്യുന്ന മുഴുവൻ അമലുകളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു എല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. സലാത്ത് ചൊല്ലാനും ആമീൻ ചൊല്ലാനും കുട്ടികളൊന്നും മടിക്കരുത്. ഇത് നമ്മുടെ പരിപാടി എത്ര ഉണ്ടായിരിക്കും? ഇത് നമ്മുടെ ഒരു സുന്നി സമ്മേളനവും അതേ നിരക്ക് തന്നെ എസ് സി ഡി സി മംഗലാപുരത്ത് നവംബർ 12 നടക്കുന്ന മഹാസമ്മേളനത്തിൻ്റെ ഒരു പ്രചരണവും കൂടിയാണ്. നമ്മളെല്ലാവരും അതിൻ്റെ പ്രചാരകന്മാരാവണം, പ്രചരിപ്പിക്കണം. അത് സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു ഇസ്സത്താണ്. ദീനിൻ്റെ പ്രവർത്തകന്മാർ യഥാർത്ഥത്തിൽ മുഅല്ലിമീങ്ങളാണ്. മുഅല്ലിം ഉസ്താദന്മാരാണ് ദീനിൻ്റെ, സുന്നത്ത് ജമാഅത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തകന്മാർ. മുഅല്ലിമീങ്ങൾ എല്ലാവരും ഒത്തുകൂടിയാൽ ഏത് കാര്യവും അത് സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ശക്തി നമ്മൾക്ക് തെളിയിക്കണം. മംഗലാപുരത്ത് വെച്ച് മഹാന്മാരായ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, മഹാന്മാരെല്ലാം അവിടെ ഉണ്ടാവും. അള്ളാഹു നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു തല വിജയിപ്പിച്ച് തരുമാറാകട്ടെ. ഞാനൊരു കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല പ്രാസംഗികന്മാരും മറ്റുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ലവർ.
സ്വന്തം പഠിക്കണം, അത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. അവരാണ് നമ്മുടെ മുഅല്ലിമീങ്ങൾ. മുഅല്ലിമീങ്ങളോട് ബന്ധിച്ചൊരു പരിപാടിയാണ് മംഗലാപുരത്ത് നടക്കുന്നത്. സഹോദരന്മാരെ, നമ്മളെല്ലാവരും തന്നെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുകയും സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മുൻകാലത്തുള്ള ആൾക്കാർ 72 പാർട്ടിയായാൽ എൻ്റെ ഉമ്മത്തികൾ 73 പാർട്ടിയാവും. കുല്ലുഹും ഫിന്നാർ, എല്ലാം നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരു ഫിറക്കത്തല്ലാതെ. സഹാബികൾ ചോദിച്ചു, ഖാലു മൻ ഹും യാ റസൂലല്ലാ, മൻ ഹിയ യാ റസൂലല്ലാ, ആ ഫിറക്കത്ത് ആരാണ് നബിയെ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി സദഖ റസൂലുള്ളാഹി, ഞാനും എൻ്റെ അസഹാബികളും നടന്ന വഴി ഏതുണ്ടോ, ഞാനും എൻ്റെ അസഹാബികളും നടന്ന വഴി ഏതുണ്ടോ അതിനെ പിന്തുടർന്ന് നടക്കുന്നവരാണ് വിജയിച്ചവർ. മഹാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുലഫാഉ റാഷിദീങ്ങളായ സഹാബികളും നടന്ന് കാണിച്ച മതമാണ് സുന്നത്ത് ജമാഅത്ത്. തറാവീഹ് 20 റക്അത്ത് ഖുലഫാഉ റാഷിദീങ്ങളുടെ കാലത്ത് സുക്കൂത്തിയായ ഇജ്മാഅയിട്ട് അത് നടപ്പിൽ വരുത്തി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് തറാവീഹ് 20 റക്അത്ത് മദീനത്തെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയും നിസ്കരിപ്പിക്കുകയും ചെയ്തു. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്തായി നിർത്തിയും കൊണ്ട് 20 റക്അത്ത് നിസ്കരിക്കണമെന്ന് തീരുമാനിച്ചു. മനസ്സിലായില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ജനങ്ങൾ അധികരിച്ചപ്പോൾ പള്ളിയിൽ ബാങ്ക് 2 പണം വെള്ളിയാഴ്ച ഉണ്ടെന്ന് എന്ന് തീരുമാനിച്ചു. ആ നബിൻ്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല, സിദ്ദീഖുൽ അക്ബറിൻ്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് ചില ജാഹിരീങ്ങൾ പറയും. പുത്തൻ നാശയക്കാരായ ജാഹിരീങ്ങൾ, ഹദീസിനെ സംബന്ധിച്ച് വിവരമില്ലാത്തവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്തെന്നറിയോ, അലൈക്കും ബിസുന്നത്തി വസുന്നത്തുൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദീൻ, എൻ്റെ നടപടിയും ഖുലഫാഉ റാഷിദീങ്ങളായ 4 സഹാബികളും പറഞ്ഞതിനെ നിങ്ങൾ സ്വീകരിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യണം. അപ്പൊ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കണമെന്ന് നബി പറഞ്ഞ മാതിരി തന്നെയായത് എൻ്റെ ഖുലഫാഉ റാഷിദീങ്ങളായ സഹാബികൾ പറഞ്ഞെങ്കിൽ സ്വീകരിച്ചോളണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് തറാവീഹ് 20 റക്അത്തായിട്ട് നിയമിച്ചു. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് വെള്ളിയാഴ്ച ബാങ്ക് 2 വേണമെന്ന് പറഞ്ഞു. നബി പറഞ്ഞതാണ്, എൻ്റെ ഖുലഫാഉ റാഷിദീങ്ങളായ സഹാബികൾ പറഞ്ഞ പോലെ നിങ്ങൾ സ്വീകരിച്ചോളണം. അപ്പോൾ വെള്ളിയാഴ്ച 2 ബാങ്ക് വേണമെന്ന് നബി പറഞ്ഞ രൂപത്തിൽ തന്നെയാണത്, തെറ്റില്ല. ഇതാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ മുൻഗാമികൾ നടന്ന സുന്നത്ത് ജമാഅത്തിനെ നമ്മൾ ഉറക്കെ പിടിക്കുക. അതിന് ഏത് ശക്തി അതിന് എതിരായിട്ട് വന്നാൽ തള്ളി ദൂരത്താക്കുക. സുന്നത്ത് ജമാഅത്താണ് ഹഖായ മതം. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞതിൽ സുന്നത്ത് ജമാഅത്താണ്. നമ്മളെ പഴയ കാലത്തുള്ള ബദർ മൗലൂദ്, ഖുത്ബിയത്ത് റാത്തീബ്, നഫീസത്ത് മാല, പണ്ടുള്ള നേർച്ചകൾ നമ്മളെ പൂർവികന്മാർ ചെയ്ത് വന്നില്ലേ, അത് തന്നെ സുന്നത്ത് ജമാഅത്ത്. ഒരു പുതിയതായിട്ട് അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുന്നത് അത് ദീനിൻ്റെ പുറത്തുള്ളവരാണ്. നമ്മൾക്ക് മുൻഗാമികൾ കാണിച്ചു തന്നിട്ടുണ്ട്, ബദർ മാല കഴിച്ചിട്ടും ബദർ മൗലൂദ് കഴിച്ചിട്ടും ഖുത്ബിയത്ത് റാത്തീബ് കഴിച്ചിട്ടും നഫീസത്ത് മാല, പ്രസവ വേദന കെട്ടിയത് നഫീസത്ത് മാല ഓതും. നഫീസത്ത് മാല കഴിയുന്നതിന് മുമ്പായിട്ട് പെണ്ണുങ്ങൾ പ്രസവിക്കും. ബദർ മാല ഓതും, ബദർ മാല കഴിയുന്നതിന് മുമ്പായിട്ട് പെണ്ണുങ്ങൾ പ്രസവിക്കും. ചരിത്രം, പഴയ ചരിത്രം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ പഴയ കാലത്തുള്ള ആചാരമാണ് സുന്നത്ത് ജമാഅത്ത്. അതിന് നമ്മൾ ഉറക്കെ പൊടിക്കണം. നമ്മളെ ഈമാൻ സലാമത്താവണമെങ്കിൽ, നമ്മളുടെ ആഖിബത്ത് നന്നായി മരിക്കണമെങ്കിൽ, ഹബീബായ നബിനെ കണ്ട് സ്വർഗത്തിൽ കണ്ടുകൊണ്ട് മരിക്കണമെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലി നമ്മൾക്ക് മരണപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ ആ പഴയ സുന്നത്ത് ജമാഅത്തിനെ നമ്മൾ ഉറക്കെ പൊടിക്കണം. അല്ലാഹു അതിന് നമ്മൾക്ക് തൗഫീഖ് ചെയ്ത് തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും നീ ഹബീബായ നബിൻ്റെ മുഹബ്ബീങ്ങളിൽ പെടുത്തണം റഹ്മാനെ, നബിൻ്റെ ആശിഖീങ്ങളിൽ പെടുത്തണം റഹ്മാനെ, ഈ പരിപാടിയെ നീ വിജയിപ്പിക്കണം റഹ്മാനെ.
മറ്റന്നാളും മംഗലാപുരം നടക്കുന്ന മഹാസമ്മേളനം പരിപൂർണമായി വിജയിപ്പിക്കണം റഹ്മാനെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഞാൻ ഉദ്ഘാടനം